ഈ സംസ്ഥാനത്ത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് നടക്കുന്നത് എന്ന് ഇവിടെ പലർക്കും അറിയാം. പ്രത്യേകിച്ച് മന്ത്രിമാർക്കും അതുപോലെ ചില ഉദ്യോഗസ്ഥർക്കും ഒക്കെ അറിയാം. ഇതൊരു സാധാരണ റൊട്ടീനായി, സാധാരണ ഒരു സംഭവ വികാസമായി മാറുകയായിരുന്നു. ചിലതൊക്കെ പിടിക്കും, ചിലതൊക്കെ പിടിക്കാതെ ഇരിക്കും, ചിലതൊക്കെ തോന്നിയ വഴിക്ക് പോകും, ചിലരൊക്കെ വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടുത്തും. ഇതൊക്കെ ഇവിടെ നടക്കാറുള്ള കാര്യങ്ങളാണ് കാലങ്ങളായി തന്നെ. ഈ വിദേശവുമായുള്ള ബന്ധം കേരളത്തിന് വന്നത് മുതൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഇടപാടുകൾ അന്നും വലിയ ചർച്ചയായിരുന്നു പലപ്പോഴും. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്തില്ല, വേണ്ട രീതിയിൽ അതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല, കേരള സർക്കാർ സംവിധാനങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഉണ്ടല്ലോ, അദ്ദേഹം എപ്പോഴും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താറുണ്ട്, കേരളം ബുദ്ധിമുട്ടിലാണ്, ഒന്നും തരുന്നില്ല, കേരളത്തോട് ചിറ്റമ നയമാണ് എന്നൊക്കെ. ഈ ഇത്തരം ഇടപാടുകളെക്കുറിച്ചൊക്കെ ശ്രീ തോമസ് ഐസക്കിന് ഒന്ന് വിലയിരുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട നടപടികൾ എടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തുകൂടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നതാണ്, ഐസക് സാറിന് ഇതൊക്കെ കാര്യങ്ങൾ, അദ്ദേഹം ധനകാര്യമന്ത്രിയല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നികുതിയുടെ ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യക്തമായി പഠിക്കുന്നയാളാണ്, പഠിച്ചയാളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഒരു വിഷയത്തിലൊന്നും ഇടപെട്ട് കാണുന്നില്ല. മാത്രമല്ല സ്വപ്നയുമായി ഒരുമിച്ചിരിക്കുന്ന ഏതൊരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സ്വപ്നയുമായി ഇടപാടുണ്ടായിരുന്നു എന്നൊന്നും ആരും പറയുന്നില്ല. അറിഞ്ഞുകൂടാ കാര്യങ്ങൾ. പക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് ധനമന്ത്രി തോമസ് ഐസക്കിന് കാര്യങ്ങൾ അറിയാമെന്നാണ് പലരും പറയുന്നത്. വേണ്ട നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നില്ല, അതല്ലേ കുഴപ്പം. കേന്ദ്രമൊന്നും തരുന്നില്ലെന്നും സംസ്ഥാനം പട്ടിണിയിലാണെന്നും വിലപിക്കുന്ന മന്ത്രിക്ക് സംസ്ഥാനം വഴി നടത്തുന്ന സ്വർണ്ണക്കടത്ത് മാത്രം പിടികൂടിയാൽ കേരളത്തെ ഒരളവ് വരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കും എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നുണ്ട്. ഇങ്ങനെ കിടന്ന് കരയാതെ ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് 3 എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സെയിൽ ടാക്സ് മറ്റ് കാര്യങ്ങൾ ആയിട്ട് ഏകോപിപ്പിച്ച് കസ്റ്റംസുമായി സഹകരിച്ച് ഈ സ്വർണ്ണക്കടത്ത് എല്ലാം അങ്ങ് പിടിക്കാനായിട്ട് മുന്നിട്ടങ്ങിറങ്ങി ഒരു പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കി അവിടെ നിന്നാൽ സുഖമായിട്ട് 3 നേരം പാൽപ്പായസം കൂട്ടി കേരളത്തിലെ ജനങ്ങൾക്കുണ്ണാം എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ തോമസ് ഐസക് സാറിനെ ഉപദേശിക്കുന്നുണ്ട്. ഒന്ന് നോക്കിയാലെന്താ, ഐസക് സാറിനും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ വൻ വ്യാപാര മാഫിയ നടത്തുന്ന കച്ചവടം പാർട്ടിക്ക് ഗുണമുള്ളതായതുകൊണ്ടാണോ അങ്ങ് മിണ്ടാതിരിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നു. പൊതുജനമാണ് ചോദിക്കുന്നത് കേട്ടോ, വേറെ ആരുമല്ല. പാർട്ടിക്ക് ഗുണമുണ്ടോ, പാർട്ടിക്ക് കമ്മീഷൻ കിട്ടുമോ, അല്ലെങ്കിൽ പാർട്ടിക്ക് പണമുണ്ടാക്കാൻ സാധിക്കുമോ, അതുകൊണ്ടാണോ അങ്ങ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പലരും. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ വിമാനത്താവളത്തിനകത്ത് കസ്റ്റംസിന് ചുമതലയുള്ളതുപോലെ പുറമെയുള്ളവ പിടികൂടാൻ സംസ്ഥാനത്ത് GST ഇൻ്റലിജൻസ് വിഭാഗം സംസ്ഥാന ധനവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുകാർ വിമാനത്താവളം വിട്ട് കഴിഞ്ഞാൽ വിവരം ലഭിക്കുകയാണെങ്കിൽ GST ഇൻ്റലിജൻസ് വിഭാഗത്തിന് നികുതി വെട്ടിപ്പ് നടത്തി കടത്തുന്നവ കസ്റ്റഡിയിലെടുത്ത് ചാർജ് ചെയ്യാം, നികുതി ഈടാക്കാം. എന്നാൽ പലപ്പോഴും അപൂർവമായി മാത്രമേ ഇൻ്റലിജൻസിന് വിവരങ്ങൾ ലഭിക്കാറുള്ളൂ. ഇതനുസരിച്ച് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധന നടത്തി കുറച്ചൊക്കെ സ്വർണം പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ വലിയ തോതിൽ വരുന്നതൊക്കെ തന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഊരുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഈ GST ഇൻ്റലിജൻസിനും സംസ്ഥാന ധനവകുപ്പിനും അല്ലെങ്കിൽ സംസ്ഥാന നികുതി വകുപ്പിനും ഒന്നും തന്നെ കാര്യമായി ഒന്നും കിട്ടാത്തത്, കേസുകൾ കിട്ടാത്തത്, നികുതി ഈടാക്കാൻ സാധിക്കാത്തത് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിൽ സ്വർണത്തിന് നികുതി വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് വർദ്ധിക്കുന്നതായി സംസ്ഥാന ധനമന്ത്രാലയത്തിന് കേന്ദ്ര ധനമന്ത്രാലയം കത്തയച്ചിരുന്നു. ഇതിന് പിന്നിൽ തീവ്രവാദി സംഘങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സ്വർണ്ണക്കടത്ത് തടയാൻ സംസ്ഥാന ധനമന്ത്രി ഇതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന വ്യാപകമായ പരാതി ഉയരുന്നുണ്ട് ഐസക് സാറെ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളിത് ചോദിക്കുന്നത്. അങ്ങേക്ക് കഴിയും, അങ്ങേക്ക് കഴിയണം, അങ്ങ് ഇതിലൊന്ന് ഇടപെടണം. ഈ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദാരിദ്ര്യവും മാറും. ഈ തീവ്രവാദത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സ്വർണം കടത്തുന്നവന്മാർ അടങ്ങിയിരിക്കുകയും ചെയ്യും. അതല്ലേ വേണ്ടത്. ആൾക്കാർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ, അങ്ങയോടുള്ള വിരോധം കൊണ്ട് ചോദിക്കുന്നതേയല്ല. സ്വർണ്ണക്കടത്ത് തടയുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും വിജിലൻസിൻ്റെയും സഹായം തേടാനുള്ള വകുപ്പ് സംസ്ഥാനത്ത് നിയമമായി തന്നെയുണ്ട്. പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കാം. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനോടും വരെ കാര്യങ്ങൾ പറഞ്ഞ് അതിനുവേണ്ട സഹായങ്ങൾ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ സഹായങ്ങൾ തേടാനുള്ള അനുമതിയുണ്ട്. എന്നിട്ട് പോലും ഒന്നും ചെയ്യാതെ അങ്ങ് മിണ്ടാതിരിക്കുന്നത്, അങ്ങ് അടങ്ങിയിരിക്കുന്നത് എന്തിനാണെന്നാണ് ചില സഖാക്കൾ അടക്കമുള്ളവർ തന്നെ ചോദിക്കുന്നത്. പാർട്ടിക്ക് ഗുണമുണ്ടോ എന്നുള്ള കാര്യം സാധാരണക്കാരാണ് ചോദിക്കുന്നത് കേട്ടോ. വിമാനത്താവളത്തിൽ നിന്ന് നികുതി നൽകിക്കൊണ്ടുവരുന്ന സ്വർണം പിടികൂടി ഇവ ആഭരണങ്ങളാക്കി വിൽക്കുമ്പോൾ ലഭിക്കുന്ന മൂല്യമനുസരിച്ച് നികുതി ഈടാക്കാം. അത് അതിൻ്റെ നിയമവശമാണ്. ഇതിനുള്ള നടപടിക്കും സർക്കാർ നിർദ്ദേശമൊന്നും നൽകുന്നില്ല എന്ന് പരാതിയുണ്ട്. അഥവാ ജീവനക്കാർ പിടികൂടിയാലും നാമമാത്രമായ എന്തെങ്കിലും ഒരു പെട്ടി കേസ് നികുതി എഴുതി അങ്ങ് ചാർജ് ചെയ്ത് വിടുകയാണ്. അതായത് ഇതിൻ്റെ കാര്യം 1000 കിലോയിലധികം സ്വർണമാണ് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ വഴി മാത്രം കടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. ഒരു വർഷം 1000 കിലോ, 1 ടൺ
ഇതിപ്പോൾ 30 കിലോയേ ഉള്ളൂ, ഒരു ടൺ 30 കിലോയ്ക്ക് 15 കോടി രൂപ. അപ്പോൾ ഒരു ടണ്ണിന് 1000 കിലോയ്ക്ക് എത്ര കോടിയാകും എന്ന് പ്രേക്ഷകർ ഒന്ന് ഊഹിച്ചു നോക്കും. അതിൻ്റെ നികുതി കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഈ നികുതി മറ്റു കാര്യങ്ങളും ഒന്ന് കണക്കാക്കി നോക്കി നമ്മുടെ സംസ്ഥാനത്തിന് എത്ര നികുതി കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1000 വേണ്ട, ഒരു 500, 600, 700 കിലോ ഒന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ആവറേജ് ഒരു 800 കിലോ ഒന്ന് കൂട്ടിക്കോ. എന്നാൽ പോലും എത്ര രൂപയുടെ നികുതി കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കുള്ളത് എന്നാണ് ഐസക് സാറിനോട് ജനങ്ങൾ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ജനങ്ങൾ, ഈ ഒരു കണക്കും കാര്യങ്ങളുമൊക്കെ അറിയാവുന്നവർ, സാധാരണക്കാരനായ പട്ടിണി പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർക്ക് കയ്യിലും കാതിലും അണിയാനായിട്ട് ഒരു പവൻ്റെയോ അല്ലെങ്കിൽ 2 പവൻ്റെയോ സ്വർണമേ അവരുടെ കയ്യിലുള്ളൂ. അവർക്ക് ഈ 1000 കിലോയുടെ കഥയൊന്നും അവർക്കറിയില്ല. ഇതറിയാവുന്ന ചില സഖാക്കന്മാർ തന്നെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധയിൽ, ഐസക് സാറിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. അതായത് പിടികൂടുന്നത് 300 കിലോയിൽ താഴെ മാത്രം, 300 ഒന്നുമില്ല, ഒരു 100 കിലോ അല്ലെങ്കിൽ 150 കിലോയൊക്കെ പിടികൂടുന്നുള്ളൂ. കസ്റ്റംസ് വിഭാഗമാണ് കൂടുതലും പിടികൂടുന്നത്, നമ്മുടെ സംസ്ഥാന ജി എസ് ടി ഇൻ്റലിജൻസ് അല്ല പിടികൂടുന്നത്. അതുപോലെ ഇതിൻ്റെ വിൽപ്പന സംബന്ധിച്ചും ആധികാരികമായി പറയാൻ, ഇതിൻ്റെ വിൽപ്പനയും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ക്രയവിക്രയുമൊക്കെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ സംസ്ഥാന ധനവകുപ്പിന് അത് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ കോടികളുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തെ ധനമന്ത്രി ശ്രീ ടി എം തോമസ് ഐസക് ഈ വിഷയത്തിലെല്ലാം കണ്ണടച്ച് നിൽക്കുന്നു എന്നാണ് ജനങ്ങൾ പരാതി പറയുന്നത്. എന്താണ് ഐസക് സാറേ ഇങ്ങനെ, നമുക്ക് രക്ഷപ്പെടണ്ടേ? തീർച്ചയായും തന്നെ ഒരു വലിയ ഒരു വിധ്വംസക പ്രവർത്തനത്തെ നമുക്ക് തടയാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ, നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും. അങ്ങ് ഒന്ന് വേണ്ട രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ഇനി അങ്ങയെ നോക്കി ആരെങ്കിലും കണ്ണുരുട്ടുമോ, അല്ലെങ്കിൽ അങ്ങേക്ക് ആരെങ്കിലും പേടിയാണോ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. എന്തായാലും സാധാരണ ജനങ്ങളും സഖാക്കന്മാരും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. താങ്കൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള സാധനങ്ങൾ കടത്തുന്നതുമൊക്കെ ഒന്ന് പിടികൂടി നികുതി ഈടാക്കി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ നൂട്ടിയുറപ്പിക്കുക. എല്ലാത്തിനും ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പൈസ ദാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കുറച്ച് നാൾ താങ്കൾ വളരെ കാര്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന സാധനമേ ഇവിടെ ഇല്ലാതായിക്കൊള്ളും, നമ്മുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ നന്നായിക്കോളും, ഒരു കുഴപ്പവുമില്ല. ഇതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുജനങ്ങളുടെയും സാധാരണക്കാരുടെയും ചില സഖാക്കളുടെയും സ്നേഹിതന്മാരുടെയും ഒക്കെ വികാരം ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശ്രീ ഡോക്ടർ ടി എം തോമസ് ഐസക്. എന്തായാലും അങ്ങേക്ക് സാധിക്കുമെങ്കിൽ, അങ്ങേക്ക് സാധിക്കും തീർച്ചയായും, ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുണ്ട്, അങ്ങ് ഒന്ന് മുന്നിട്ട് ഇറങ്ങണം എന്ന് മാത്രം പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.